ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരനാണ്. ഞാനിവിടെ 1 കിലോ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നമുക്കത് ചോപ്പ് ചെയ്തെടുക്കാം. മുഴുവൻ ബീട്രൂട്ടും ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു മീഡിയം സൈസ് തേങ്ങ ഇവിടെ ചെറുക്കി വെച്ചിട്ടുണ്ട്. അടുത്ത സവാള, സവാളയും ഞാനൊരു 1.5 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവാള 1.5 എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനൊരു 7 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാനീ പാത്രത്തിനകത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ബീട്രൂട്ട് മുഴുവനും എടുക്കുകയാണ്. നമ്മൾ ബീട്രൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് പ്രാവശ്യം കിട്ടിയത് കളറുള്ളതല്ല, അവിടെ ഉണ്ടായിരുന്നില്ല. അവസാനം പിന്നെ ഉള്ളത് എടുക്കേണ്ടി വന്നു. അടുത്തതായിട്ട് ഇതിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാൻ 1 തേങ്ങയുടെ പകുതി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കുകയാണ്. അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 6ഓ 7ഓ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ലേശം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5ഓ 10ഓ മിനിറ്റ് ഇതൊന്ന് മാറ്റിവെക്കാം. മസാല അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് 5ഓ 10ഓ മിനിറ്റ് മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാനുണ്ട്. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റലിമുളക് 5ഓ 6ഓ വറ്റലിമുളക് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അടുത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നു. കായപ്പൊടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ലേശം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ചെറിയ തീയിലൊന്ന് ഇളക്കി വിട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമ്മൾ നേരത്തെ ബീട്രൂട്ടും മസാലയും ചേർത്ത് വെച്ചില്ലേ, അത് നമുക്ക് ചട്ടിയിലോട്ട് തട്ടി കൊടുക്കാം. തട്ടിയതിന് ശേഷം ചെറിയ തീയിൽ ഒന്ന് 1-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയത് 4 പേർക്ക് 2 നേരം കഴിക്കാൻ കണക്കായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. നമ്മുടെ വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ ഒരു ആവശ്യത്തിന് 3ഓ 4ഓ പീസ് എടുത്ത് ഉണ്ടാക്കിയാൽ മതിയാവും. ഞങ്ങളിവിടെ 4 പേർക്ക് 2 നേരം കഴിക്കാൻ കണക്കായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി വിടുക. ഇളക്കി വിട്ടതിന് ശേഷം ലേശം കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ലേശം കറിവേപ്പില കൂടി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.